നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ രാജ്യങ്ങളും വേൾഡ് കപ്പിനുള്ളവരുടെ സ്കോഡ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അർജന്റീനയുടെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഇട്ടു നോക്കുകയാണ്, എന്നായിരിക്കും തങ്ങളുടെ പരിശീലകൻ ലയണൽ സ്കലോനി വേൾഡ് കപ്പിനുള്ള ഫൈനൽ സ്കോഡ് ഒഫീഷ്യലായിട്ടൊന്ന് അനൗൺസ് ചെയ്യുക എന്നത്. എന്നാൽ അർജന്റീനയുടെ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 27 താരങ്ങളാണ് സ്കലോനയുടെ പരിഗണനയിലുള്ളത്. അതിൽ ഒരാൾ കൂടി പുറത്താകും. ദിബാലയുടെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുക എന്നുള്ളതാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. നവംബർ 13 ഡിബാല റോമയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ ഉണ്ടാകും. പിന്നെ ആര് പുറത്താകും, ഈ 27 പേരുടെ ലിസ്റ്റിൽ ആര് പുറത്താകും എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ 9 ഡിഫൻഡർമാരെയും കൊണ്ട് അർജൻറ്റീന വേൾഡ് കപ്പിന് പോയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ 27 ലിസ്റ്റിലുള്ള ഒരു സ്ട്രൈക്കർ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ വിശകലനം ചെയ്തതാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളിൽ ഒന്നുകൂടി, വേൾഡ് കപ്പിൽ ഏത് ജേഴ്സി നമ്പർ അണിഞ്ഞായിരിക്കും താൻ കളിക്കുക എന്നുള്ളത്. നിക്കോളാസ് ഓട്ടോമെൻ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഖത്തർ വേൾഡ് കപ്പിനുള്ള ക്വാളിഫയർ റൗണ്ടിലും കോപ്പ അമേരിക്കയിലുമൊക്കെ താൻ ധരിച്ചിരുന്ന 19 ജേഴ്സി അണിഞ്ഞുകൊണ്ടായിരിക്കും അവിടെ ഖത്തറിൽ താൻ കളിക്കുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പുകളിൽ അദ്ദേഹം അണിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ജേഴ്സിയാണ് ഈ വേൾഡ് കപ്പിൽ അണിയാൻ പോകുന്നത്. 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 15. 2018 റഷ്യൻ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 17. ഇപ്പോഴിതാ 19 ജേഴ്സി അണിഞ്ഞ് ഖത്തറിൽ അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും അർജൻറ്റീനയുടെ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വിവരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം സ്കലോനിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടെക്നിക്കൽ സ്റ്റാഫും കോച്ചിങ് സ്റ്റാഫും ഒക്കെ ഉള്ളത് അബുദാബിയിലാണ്. അതുപോലെ തന്നെ ചില താരങ്ങൾ ഓൾറെഡി അബുദാബിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ഞായറാഴ്ചയോടുകൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച ലിയോ മെസ്സി ടീമിനോടൊപ്പം ചേരുമെന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.